ഹലോ സ്ലാമലേക്കും അസ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കി വീഡിയോ ആണ് കേട്ടോ അത് ഇപ്പം ഞാൻ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ഞമ്മളത് പൊരിച്ച് തിന്നു അപ്പോൾ അതിൽ കൂട്ടിയ മസാലേൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇക്കൾക്ക് അപ്പം തന്നെ മീൻ വേണമെന്ന് എന്നിട്ട് ഞാൻ കൊടുത്തു കൊടുത്തുട്ടോ അപ്പം മീൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ മീനിനെ നല്ലോണം ഒന്ന് കുത്തി നോവിച്ച് വരവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് വേണ്ടത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ തക്കാളി വേണം ഞാനൊരു തക്കാളിന് എടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളിയാണ് അതിന് ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പം ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ട നമ്മുടെ വലിയ ജീരകമാണ് അതൊരു സ്പൂണോളം വലിയ ജീരകം ഞാൻ എന്തെങ്കിലും ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ട കുരുമുളകാണ് കുരുമുളകും അതേ സ്പൂണിന് തന്നെ ഞാൻ കുരുമുളക് ഒരു കണക്കാക്കി എടുത്താണ്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി മസാല മസാലക്കൂട്ടാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷ നോക്കുകൊണ്ടും അപ്പം കുരുമുളകും ചേർത്ത് കൊടുത്തു പിന്നെ വേണ്ടത് നമുക്ക് ചേർത്ത് കൊടുക്കാറുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ പാടെ നുറുക്കി വെച്ചതാണ് അപ്പം ൂലി കളഞ്ഞു വെച്ചതാണ് കേട്ടോ അപ്പം വലിയുള്ളീൻ്റെ ചെറിയൊരു പൊട്ടും കൂടി ഉണ്ടായില് അപ്പം ചെറിയുള്ളി തികയാത്തോണ്ട് കേട്ടോ വലിയുള്ളി എടുത്തത് അപ്പം അതും കൂടെ ചേർത്ത് കണ്ട് നമുക്ക് അരച്ചെടുക്കുകയാണ് അപ്പോൾ പിന്നെ മുളകും പൊടിയും പിന്നെ നമ്മുടെ മഞ്ഞളും കൂടെ ഇട്ട് കൊടുക്കട്ടോ അതും മഞ്ഞളും ഒരു സ്പൂണോളം ഉണ്ട് മുളകും പൊടിയും ഒരു സ്പൂണോളം ഉണ്ട് കെട്ടോ അപ്പോൾ ഇതെല്ലാം പാടെ ചേർത്ത് മിക്സിയുടെ ജാറിൽ ഇട്ടുങ്ങാണ്ട് നല്ലോണം എന്ത് ചെയ്യുക മഷി മാരിക്കൊന്ന് എന്ത് ചെയ്യാം നമുക്ക് അരച്ചെടുക്കട്ടോ അപ്പോൾ ആ തക്കാളിൻ്റെ ഒക്കെ ഒരു ഇത് വരുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കണ്ടല്ലോ നമുക്ക് എന്ത് ചെയ്യാം ഇനി മൂടി വെച്ചിങ്ങാണ്ട് എന്തു ചെയ്യുക നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കണം അപ്പോൾ അതാണ് ഞാൻ നല്ലൊരു പാത്രം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് കറിയേപ്പിൻ്റെ എല്ലയാണ് കുറച്ച് കറിയേപ്പിൻ്റെ എല്ലാം പിച്ച് ഇട്ട് കൊടുക്കട്ടോ അതേമാതിരിക്ക് തന്നെ പിച്ച് ഞാൻ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാറുള്ളത് കറിയപ്പിൻ്റെ എല്ലാം പിച്ച് ചേർത്ത് കൊടുക്കുന്ന എന്തിനാ വെച്ചാൽ അതിൻ്റെ ഫ്ലേവർ ശരിക്കും അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കറിയപ്പിൻ്റെ എല്ലാം പിച്ച് ഇട്ട് കൊടുക്കണം പിന്നെ വേണ്ട വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഉറ്റൊടുക്കേണ്ട ഉപ്പാണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കട്ടെ ഫസ്റ്റത്തെ സ്റ്റെപ്പാണിത് അപ്പോൾ ഇങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിന് ശേഷം പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട രണ്ട് മൂന്ന് സാധനം കൂടി ഉണ്ട് അതിൻ്റെ മുന്നേറ്റ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി കേട്ടോ ഈ ഉപ്പും വെളിച്ചെണ്ണി ഈ കറിവേപ്പിൻ്റെ ഒക്കെ പാടം നന്നായിട്ട് എന്തു ചെയ്യാൻ ഒന്ന് മിക്സാക്കി കൊടുക്കുക നല്ല മിക്സാക്കി കൊടുക്കണം കേട്ടോ ആ കറിവേപ്പിൻ്റെ മണം വെളിച്ചെണ്ണയിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ നമുക്ക് ഓരോ മീനായിക്കും ായിട്ട് ഇട്ടു കണ്ട് തേച്ച് പിടിപ്പിക്കട്ടോ ഫസ്റ്റത്തെ സ്റ്റെപ്പായിട്ടാണ് ഈ പറയുന്നത് ഇങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക അപ്പം നല്ല ടേസ്റ്റ് അതിന് ഇങ്ങനെ തന്നെ നമുക്ക് ഗ്രില്ല് ചെയ്താലും നല്ല രസമാണ് കേട്ടോ നമ്മൾ ഓവനിൽ കൊണ്ട് ഗ്രില്ല് ചെയ്താലും അപ്പം മസാല ഓർത്ത് വെച്ചോളി അപ്പം നമുക്ക് എന്തു ചെയ്യാം ഇതേമാരൊക്കെ എല്ലാത്തിനും ഒന്നു ചെയ്യുക തേച്ച് പിടിപ്പിക്കട്ടോ ഓരോ കുട്ടന്മാരെന്തു ചെയ്യുക നമുക്ക് നല്ല ടേസ്റ്റ് ഇല്ല മെയിനാണ് ഈ ചേരി എന്ന് പറയുന്നത് പറയുന്നത് അപ്പം എല്ലാവരും ഒന്ന് പരീക്ഷ അത് ഇത് ഞാനിപ്പോൾ പല മീനിലും ഞാനിങ്ങനെ പരീക്ഷിക്കലുണ്ട് കേട്ടോ നമ്മുടെ മത്തി ഒഴികെ മത്തിയിലും അയിലിയിലും ഒന്നും ഞാൻ നോക്കിയിട്ടില്ല ഞാൻ അതിൻ്റെ മുന്നേ ആഗോലിയിൽ നോക്കിയിട്ട് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതാ അതൊക്കെ ഓരോന്ന് ഓരോന്ന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ മസാല കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നാരങ്ങ നീരാണ് അപ്പം നമുക്ക് ഇതിൻ്റെ മീതേക്ക് എന്ത് ചെയ്യാൻ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കണം നല്ല കട്ടില്ല നാരങ്ങയൊന്ന് പുഴിഞ്ഞിട്ട് കിട്ടണേ ഉണ്ടായിരുന്നില്ല നന്നായിട്ട് പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് ഞാൻ ചിലപ്പോൾ ഒരു കട്ടിയൊക്കെ അടം ആ നാരങ്ങിൻ്റെ തോടിന് അപ്പോൾ ഞാൻ എന്തു ചെയ്യുന്നുണ്ട് അതിൻ്റെ നാരങ്ങ നന്നായിട്ട് നെക്കിപ്പീഞ്ഞതിന് ശേഷം ഞാൻ അതിൽക്ക് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തുട്ടോ അപ്പം നാരങ്ങയും കൂടി എന്ത് ചെയ്യുക ചേർത്തിയതിനു ശേഷം നമുക്ക് നല്ലോണം എന്ത് ചെയ്യാം ഒന്നുകൂടെ ആക്കി എടുക്കട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു പത്ത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് നമ്മൾ രണ്ടാമത്തെ മസാല കൂട്ടുന്നട്ടോ പക്ഷെ അപ്പം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ നേരത്തെ കാണിക്കുക അപ്പോൾ ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് വെക്കണം ആദ്യം പിന്നെയാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മസാല എന്ത് ചെയ്യേണ്ടത് ചേർത്ത് എന്ത് ചെയ്യേണ്ടത് വെക്കേണ്ടത് കേട്ടോ അപ്പം അതാഞ്ഞ് നമുക്ക് അരച്ച മസാലയും കൂടി ഇതിൻ്റെ മേലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കട്ടോ അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് മസാല ഇട്ടത് എന്നൊക്കെ നിങ്ങൾക്ക് ഓർമ്മ അല്ലേ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് പോയി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് പിന്നെ ഒരു വീഡിയോ ഉണ്ടല്ലോ നമ്മൾ ഇന്നലെ പോയ കത്തീഫ് മാർക്കറ്റ് പോയ വീഡിയോ അതുകൂടെ കാണാൻ ശ്രദ്ധിക്കണം കേട്ടോ അതും കൂടെ കണ്ടാലേ ഉള്ളൂ എന്താണ് ഇപ്പോൾ ഈ മീനുകളെന്നൊക്കെ മനസ്സിലാവുള്ളൂ അപ്പോൾ എന്നുണ്ടെങ്കിൽ ആതും കൂടി ഒന്ന് പോയിങ്ങാണ്ട് കണ്ടുവരണം കേട്ടോ അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ളൊരു മീൻ പൊരിയാണ് അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമാവും ഇത് മീൻ പൊരിച്ചിട്ടില്ലെങ്കിൽ ഗ്രില്ല് ചെയ്താലും നല്ല ടേസ്റ്റാണ് നമ്മൾ ഓവൺ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മീനൊക്കെ നമ്മുടെ ചിക്കൻ മാർക്ക് ഉണ്ടാക്കല്ലേ അങ്ങനെ ചെയ്താലും മതി കേട്ടോ അപ്പം അതവിടെ അടിപൊളി ഫ്രഷ് ആയി വന്നിട്ടുണ്ട് നല്ല ഫ്രഷ് മീനായതുകൊണ്ട് തന്നെ നല്ല മണം ഉണ്ട് കേട്ടോ ഇമക്ക് മസാല പിടിപ്പിച്ചിട്ട് അപ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യട്ടെ ഇത് പൊരിക്കണീൻ്റെ മുന്നായിട്ട് ഞാൻ പോയി കുളിക്കട്ടെ കുളിക്കട്ടെട്ടോ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് രണ്ട് ചട്ടി ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടാണ് കാരണം മറിച്ചിടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ രണ്ട് ചട്ടി അടുപ്പത്തേക്ക് വെച്ചത് ഓരോ ചട്ടിത്തന്നെ എട്ടാൽ മതിയിരുന്നു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുമ്പോൾ പൊട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് രണ്ട് ചട്ടി അടുപ്പത്തേക്ക് വെച്ച കേട്ടോ അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അടുക്കളയിലേക്ക് കയറിയത് അപ്പം നീ ഇതെന്ന് ഇതുതന്നെ കേട്ടോ സ്പെഷ്യലി ഇതും കഞ്ഞി കേട്ടോ സ്പെഷ്യലി രാത്രിക്കൊക്ക് അപ്പോൾ നമുക്കിതെന്ത് ചെയ്യാം ഓരോ എന്ത് ചെയ്യാം പൊരിച്ചെടുക്ക കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് പൊരിക്കണത് അപ്പോൾ ഇതിലൊരു മൂന്നെണ്ണം ഇതിൽ രണ്ടെണ്ണം ഇട്ടോ അത് മറിച്ചിടാൻ ബുദ്ധിമുട്ടാണെങ്കിലോ എന്ന് വിചാരിച്ചു ചെയ്തതാണ് ഞാൻ പിന്നെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല പൊട്ടിയിട്ടൊന്നും ഉണ്ടായില്ലെട്ടോ നല്ല വൃത്തിയായിട്ട് കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ മണം വല്ലാത്തൊരു മണം ഈ മസാലേൻ്റെ ഒരു മണം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷ ഒക്കെ കൊണ്ട് ഗ്രില്ലൊക്കെ ചെയ്യാനും ഇങ്ങനെ പൊരിക്കാനും നല്ല ടേസ്റ്റാണ് ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ പൊരിക്കുകയാണ് ചെയ്തത് മക്കൾക്കൊക്കെ പൊരിച്ചാൽ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ പൊരിച്ചു കഴിച്ചിട്ട് ചെയ്തത് അപ്പോൾ അതാ അത് തിരിച്ചും മറിച്ച് ഇട്ടുകാണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഒരുപാട് മീൻ എല്ലാവർക്കും കിട്ടിയിൽ ഭയങ്കര സന്തോഷമായിരിക്കണം എല്ലാവരും താങ്ക്സ് പറഞ്ഞു നല്ല മീനാണ് എന്നൊക്കെ പറഞ്ഞു എന്നാൽ അല്ല ഇനി കിട്ടുമ്പോൾ കൊണ്ടുവന്ന് വരുവോണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് അങ്ങനെ നമ്മുടെ മീൻ നന്നായിട്ട് അപ്പുറം അപ്പുറമൊക്കെ പൊരിച്ച് ഞാൻ എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇങ്ങനൊക്കെ ഒന്ന് പൊരിച്ചു നോക്കുകൊണ്ടും ഞാൻ ഗ്രില്ല് ചെയ്യാൻ പറ്റൂല എന്നാണ് കേട്ടോ പറഞ്ഞത് പക്ഷേ ഇങ്ങനെ മത്തിയോ അയിലെ എല്ലാ മീനും ഞങ്ങൾക്ക് ഇതേമാതിരിക്ക് പൊരിച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം എന്തായാലും പരീക്ഷാൻ മറക്കരുത് അപ്പം നമ്മളെ മീനൊക്കെ ഇവിടെ അടിപൊളിയായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ഉള്ളത് കഞ്ഞിയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കഞ്ഞി അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് റെഡി ിട്ടുണ്ട് ഇന്ന് കഞ്ഞിയും ചമ്മന്തിയും പുളുങ്ങാ ചമ്മന്തിയാണ് ഇട്ടുണ്ടാക്കണത് പുളുങ്ങിയും വറ്റൽ മുളകൊക്കെ ഇട്ടിട്ട് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കൂലേ അപ്പൊ ഇന്ന് വറ്റൽ ചമ്മന്തിയാണ് കേട്ടോ പിന്നെ നമ്മളെ മീൻപിറിച്ചതും ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പം ഇൻഷാല്ല ഞാൻ മക്കൾക്കൊക്കെ കൊടുക്കട്ടെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കൊരു അടുത്തൊരു വീഡിയോ വരെ കാണുന്നവരെ എല്ലാവരോടും അസലാമലൈക്കും ലൈക്കടിക്കാൻ മറക്കരുതേ